ജോലിക്ക് അപേക്ഷിക്കാൻ ഫുട്ബോൾ താരങ്ങളായ അനസ് എടത്തൊടികയും റിനു ആന്റോയും വൈകിയതുകൊണ്ടാണ് സർക്കാർ ജോലി ലഭിക്കാതെ പോയതെന്ന സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷൻ യു ഷറഫ് അലിയുടെ പരാമർശത്തിനെതിരെ അനസ് എടത്തൊടിക. ജോലി ലഭിക്കാൻ യാചിക്കണോ എന്നാണ് അനസ് ചോദിക്കുന്നത്. യു ഷറഫ് അലിയുടേത് തികഞ്ഞ അവഗണനയാണെന്നും അനസ് തുറന്നടിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി മഹേഷ് പോലൂർ അനസ് എടത്തൊടികയുമായി നടത്തിയ അഭിമുഖത്തിലേക്ക്. സ്പോർട്സ് കോട്ടയിൽ ജോലിക്ക് അപേക്ഷിക്കാൻ താരങ്ങൾ വൈകിയതുകൊണ്ടാണ്, പ്രത്യേകിച്ച് അനസ് എടത്തൊടികയും റിനോ ആന്റോയും ഉൾപ്പെടെയുള്ള താരങ്ങൾ വൈകിയതുകൊണ്ടാണ് അവർക്ക് നിയമനം കിട്ടാതെ പോയത്, സർക്കാർ ജോലി കിട്ടാതെ പോയത് എന്നാണ് സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷൻ യു ഷറഫ് അലി കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിനോട് പറഞ്ഞത്. റിനോ ആന്റോ തന്നെ മീഡിയ വണ്ണിനോട് ഈ കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷന്റെ വാദം തെറ്റാണ്, കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ ജോലിക്ക് അപേക്ഷിച്ചിരുന്നു എന്നാണ്. അനസ് എടത്തൊടിക ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അനസ് യു ഷറഫ് അലിയുടെ വാക്കുകൾ താങ്കൾ കേട്ടിട്ടുണ്ടാകും, എന്താണ് അതിനോടുള്ള ഒരു പ്രതികരണം? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു നാഷണൽ ടീം റെപ്രസെന്റ് ചെയ്ത പ്ലെയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ജോലിന്റെ കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇത് ഗവൺമെന്റിനോട് ഞാൻ ആസ് എ നാഷണൽ ടീം പ്ലെയർ ഒരു കെഞ്ചി ജോലി വാങ്ങുന്ന ഒരു പ്രവണത ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ നമ്മളെ ഗവൺമെന്റിനോട് എനിക്ക് ജോലി വേണം, എനിക്ക് ജോലി തരണം എന്ന് കെഞ്ചി വാങ്ങുന്ന ഒരു രീതിയിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മോശമായിട്ടാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത്. ഞാനിപ്പോ കെഞ്ചിയിട്ടാണല്ലോ നമ്മളെ ഗവൺമെന്റിനോട് ജോലി വാങ്ങുന്നത് എന്നുള്ളത്. കാരണം ഇവരെ ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് അതാ തോന്നുന്നത്, ഞങ്ങൾ ലേറ്റ് ആയി എന്നും ഞാനും റിനയും ഇത് കൊടുക്കാൻ ലേറ്റ് ആയി എന്നുള്ളതാണ് പറയുന്നത്. അപ്ലിക്കേഷൻ കിട്ടാതെ എങ്ങനെയാണ് നമ്മള് വിളിക്കാതെ എങ്ങനെയാണ് നമ്മള് ജോലിക്ക് അപ്ലൈ ചെയ്യുക? അതുമല്ല, എനിക്ക് തോന്നുന്നു ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ ഇതിന് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മുന്നേ എനിക്ക് എന്റെ 31 വയസ്സില് പിന്നെ പോലീസ് ടീം എനിക്ക് ജോലി തരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററും കൂടെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെന്റെ 31 വയസ്സിലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി പ്രൊഫഷണൽ കളിച്ച പ്ലെയേഴ്സ് നാഷണൽ ടീം കളിക്കാൻ പോകുമ്പോ ഈ ജോലിന്റെ ആവശ്യാർത്ഥം നമ്മളിങ്ങനെ അതിനു വേണ്ടിട്ട് പ്രയത്നിക്കാതെ നമ്മൾ നാഷണൽ ടീമിനെ റെപ്രസെന്റ് ചെയ്യാൻ പോവാ എന്നുള്ള ഒരു ഇച്ഛയോടെ കൂടിയിട്ടാണ് നമ്മൾ ഫുട്ബോൾ കളിക്കാറ്. നാഷണൽ ടീം റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൗഡ് മൊമെന്റ് ആണ്. നമ്മൾ നാഷണൽ വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അവർക്ക് ഇങ്ങനത്തെ ഒരു സന്ദർഭം ഇനിയെങ്കിലും ഉണ്ടായിരിക്കട്ടെ എന്ന് കൂടി ഞാൻ പറയാണ്. അനസ് കൃത്യസമയത്ത് ജോലിക്ക് അപേക്ഷിച്ചു, അതായത് നിയമനം തേടി സ്പോർട്സ് കോട്ടയിൽ പുതിയ ഒഴിവുകൾ ഉണ്ട് അല്ലെങ്കിൽ അതിൽ അപേക്ഷിക്കാം എന്ന് പറഞ്ഞ സമയത്താണ് അപേക്ഷിച്ചത്. അതല്ലാതെ റിനോയുടെയും അനസിന്റെയും ഒന്നും കുറ്റമല്ല. ഈ സമയം വൈകി എന്ന് പറയുന്ന വാദം തെറ്റാണ് അപ്പോൾ? തീർച്ചയായിട്ടും ഞാൻ ഇത് സമയം വൈകി എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഒരു തരം അവോയ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, അവോയ്ഡ് ചെയ്യുന്ന രീതിയിലായിട്ട്. അത് ഞമ്മൾക്ക് മാത്രം സമയം വൈകി, അവർക്ക് അറിയില്ലേ ഞമ്മള് നാഷണൽ ടീം റെപ്രസെന്റ് ചെയ്ത പ്ലേയേഴ്സ് ആണ് എന്നും. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി എന്ന് പറയുന്നത് അത് ക്യാഷ് സമ്പാദിക്കാനുള്ള ഒരു സാധനത്തിന് വേണ്ടിയിട്ടല്ല. ഇത് കേരള ഗവൺമെന്റ് നമുക്ക് തരുന്ന ഒരു അംഗീകാരമാണത്. അത് നീ നാഷണൽ ടീമൊക്കെ കളിച്ചു, നീ എന്തായി ഇപ്പം എന്നുള്ളത് ഇത് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്, ഒരു പ്രൗഡ് മൂവ്മെന്റ് അല്ലേ കേരള ഗവൺമെന്റ് നമുക്ക് ജോലി തരിക എന്നുള്ളത്. അല്ലാതെ ഇപ്പൊ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയേഴ്സ് കൊല്ലങ്ങളോളായിട്ട് ഇതൊരു കെഞ്ചിട്ട് അല്ല പിന്നെ പോകാത്ത മിനിസ്റ്റർ അടുത്ത് പോയി, ഓൾമോസ്റ്റ് സ്പീക്കർ അടുത്ത് പോയി, ഓൾമോസ്റ്റ് എല്ലാ മന്ത്രിമാരോടും സംസാരിച്ച കേസ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത് എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. കാരണം കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പക്ഷേ മലപ്പുറത്തുകാരനായത് കൊണ്ടാണോ എന്നറിയില്ല. അതും അയാൾ പിന്നെ ഷറഫ് അലി ഒരു മലപ്പുറത്തുകാരനായത് കൊണ്ടാണോ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പൊ റിനോ ഉള്ളതുകൊണ്ടാണ്. കാരണം സന്തോഷ് ട്രോഫി ഒക്കെ നടന്ന ടൈമില് സഹല് ഇവിടെ വന്നിട്ട് സഹലിനെ ആദരിക്കലും ഇനാഗ്രേഷൻ നടത്തിയ ടൈമില് ആഷിഖുറിനിയനെ സന്തോഷ് ട്രോഫിക്ക് പോലും മലപ്പുറത്തുള്ള പ്ലെയറാ, സന്തോഷ് ട്രോഫിക്ക് പോലും വിളിച്ചില്ല. അതുപോലെ മഷൂർ ഷെരീഫ് നാഷണൽ ടീം കളിച്ചു വന്നിട്ട് അവനും വിളിച്ചില്ല, അവൻ സ്റ്റേഡിയത്തിൽ കുത്തനിട്ട കളിയാണ്ടേ. യു ഷറഫ് അലിക്ക് എന്തിനാണ് മലപ്പുറത്തുള്ള താങ്കളെ പോലുള്ള താരങ്ങളോട് അങ്ങനെ ഒരു ദേഷ്യം വരേണ്ട കാര്യം, അല്ലെങ്കിൽ അത്തരമൊരു ഇതിന്റെ കാര്യം എന്താണ്? സത്യം പറയാൻ എനിക്കറിയില്ല. ഞാൻ ആഷിഖിനോട് സംസാരിച്ചു, ആഷിഖ് നിനക്ക് ഉണ്ടായിരുന്നോ ഈ ഇനാഗ്രേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നോ സന്തോഷ് ട്രോഫിയുടെ എന്ന് ചോദിച്ചപ്പോ ഇല്ല. മലപ്പുറത്ത് ആഷിഖ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ്, മലപ്പുറത്തെ പുറത്ത് നിന്നല്ല ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ. അത് മലപ്പുറത്തുള്ള ഒരു അന്നത്തെ ഏജ് എനിക്ക് തോന്നുന്നു 2-3 വയസ്സ് കുറവും 10-3 വയസ്സുള്ള ഒരു യങ് ടാലന്റ് ആയിട്ടുള്ള പ്ലെയറെ കണ്ണൂരിന്റെ സഹലിനെ മലപ്പുറത്ത് കൊണ്ടുവന്ന് ആദരിക്കുമ്പോ തീർച്ചയായിട്ടും ആഷിഖിനെ എന്തുകൊണ്ട് ആദരിച്ചുകൂടാ?
മഷൂറിനെ എന്തുകൊണ്ട് ആദരിച്ചുകൂടാ? ഇത് മലപ്പുറത്തുകാരോടും നമ്മളെ പിന്നെ നമ്മളെ ഡിസ്ട്രിക്റ്റിലുള്ള ഒരാൾ നമ്മളോട് ചെയ്യുന്ന അവോയ്ഡൻ അല്ലേ? അനസ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ജോലിക്ക് വിഘാതമായി നിൽക്കുന്നത് ചില മുതിർന്ന സീനിയർ താരങ്ങളാണ് എന്നുള്ളത്, അത് ആരാണ് എന്ന് ഈ സമയത്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊന്നും എനിക്കില്ല. ഞാനിത് ഓരോ ഉദ്യോഗസ്ഥന്മാര് പറയുന്നതിനനുസരിച്ചാണ് ഞാൻ, എനിക്ക് തോന്നിയ സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിന്റെ സീനിയേഴ്സ് ആണ് എന്റെ, ഞാൻ 36 വയസ്സായി, 38 വയസ്സുള്ള ഏതെങ്കിലും പ്ലെയർ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ യെസ്, അത് ഒഫ്കോഴ്സ് എന്റെ സീനിയർ ആണ്. അപ്പൊ എനിക്ക് എനിക്കത് വ്യക്തമായിട്ടുള്ള തെളിവില്ല. പക്ഷേ ഇങ്ങനത്തെ രീതിയിലുള്ള അവഗണനകൾ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരൊക്കെ തന്നെയാണ് ഇതിന്റെ ആളുകൾ എന്ന് എനിക്ക് നമുക്ക് മനസ്സിലാവൂലേ? ഇതിന് വ്യക്തമായി പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്ത് ഇപ്പൊ ആഷിക് കരുണിയന്റെ പേര് അനസ് പറയുന്നു, അല്ലെങ്കിൽ അനസ് തന്നെ പറയുന്നു ഞങ്ങളെ മാറ്റി നിർത്തുന്നതായിട്ടുള്ള ഒരു ഫീല് ഞങ്ങൾക്കുണ്ട്, എന്തുകൊണ്ടായിരിക്കാം? അതിനൊരു കാരണം വേണമല്ലോ. അതെന്തായാലും മഷൂർ ഷെരീഫ് ഒക്കെ സ്റ്റേഡിയത്തിൽ ഇരുന്നിട്ട് കളിയണ്ടേ? അത് ഒരു നാഷണൽ ടീം റെപ്രസെന്റ് ചെയ്ത ഒരു പ്ലെയർക്ക് കൊടുക്കേണ്ട അംഗീകാരമാണോ അത്? അത് മലപ്പുറത്ത് നടക്കുന്ന ഒരു ടൂർണമെന്റ് അവർക്ക്, നമ്മളെ സീനിയേഴ്സ് അല്ലേ, നമുക്ക് മാനസികമായിട്ട് കോൺഫിഡന്റ് തരേണ്ടത്. നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ജൂനിയറിന് മാനസികമായിട്ട് ഒരു കോൺഫിഡന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടാലന്റ് ഉള്ള പ്ലേയേഴ്സ് നമ്മളെ മലപ്പുറത്തു നിന്ന് ഉണ്ടാവും, കേരളത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ മലപ്പുറത്ത് നടന്ന സന്തോഷ് ട്രോഫി ആയതുകൊണ്ടാണ് ഞാൻ മലപ്പുറത്തിന്റെ കാര്യം പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനൊരു പ്രത്യേകിച്ച് ഒരു കാരണം, മലപ്പുറത്തുള്ള താരങ്ങളെ ഒരു പക്ഷേ മലപ്പുറത്ത് നിന്ന് ഒരാൾ വരുമ്പോൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്, പക്ഷെ അങ്ങനെ മാറ്റി നിർത്താനുള്ള എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടോ എന്നുള്ളതാണ്. അതിന്റെ കാരണം സത്യം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അതിന്റെ കാരണമെന്ന്. പിന്നെ പിന്നെ ഇവര് പറയുന്നു 20-25 വയസ്സ് വരെ എനിക്ക് എന്റെ എന്റെ ജോലി, ഞാൻ അവീൽദാർ പോസ്റ്റിന് പോലും പിന്നെ അംഗീകരിക്കാൻ പറ്റാത്ത പ്ലെയർ ആണ് എന്നുള്ളതാ എന്റെ റിപ്പോർട്ട് വന്നത്. 31 വയസ്സില് എന്താ ഞാനൊരു കോൺസ്റ്റബിൾ ആവാനും കൂടി അർഹതല്ലാത്ത പ്ലെയർ ആണോ? അത് ഞാന് എന്നുള്ളതല്ല, ഏത് നാഷണൽ ടീം റെപ്രസെന്റ് ചെയ്ത പ്ലെയറും പിന്നെ പോലീസ് ടീമിൽ എന്താ ഒരു കോൺസ്റ്റബിൾ പോലും പിന്നെ ആഗ്രഹിക്കുന്നില്ലേ അവർക്ക് പിന്നെ കൊടുക്കാൻ പറ്റില്ലേ? അനസിന് വന്ന കത്ത് ഞാൻ വായിച്ചു, അതിനകത്ത് പറയുന്നു 3 വർഷം കൂടി ആയിരിക്കും ഒരു പക്ഷേ മാക്സിമം ടീമിന് വേണ്ടി കളിക്കാൻ പറ്റുക. അനസിനേക്കാൾ കൂടുതൽ പ്രായമുള്ള ആളുകൾക്ക് ഇതിനു മുൻപ് സർക്കാർ പോലീസിൽ തന്നെ നിയമനം നൽകിയിട്ടുണ്ടോ? ആ, എനിക്ക് തോന്നുന്നു ജോലി നിഷേധിച്ചു പോയ റിനോ അതിന്റെ പേര് പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ടാന്നറിയാ? നമ്മൾ ഒരുപാട് പിന്നെ റെസ്പെക്ട് ചെയ്യുന്ന പ്ലെയർ ആണ് വിജയനന്ദ വിജയേട്ടന്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവരെ പ്രൊഫഷണൽ കരിയർ ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷമല്ലേ അവർക്ക് ജോലി കൊടുത്തത്. മുന്നേ ജോലി ഉണ്ടായിരുന്നു കേരള ഗവൺമെന്റിൽ, അത് നിഷേധിച്ചു പോയി, അത് ഒഴിവാക്കി പോയി, പിന്നെ പ്രൊഫഷണൽ ക്ലബിൽ കളിച്ചു, തിരിച്ചു വന്നു, വീണ്ടും അവർക്ക് 37 വയസ്സിൽ ജോലി കൊടുത്തു. യെസ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജേട്ടൻ യെസ് ഗോഡ് ഗിഫ്റ്റഡ് പ്ലെയർ, വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദ കൺട്രി എല്ലാം പറയാം. നമ്മളും അവരും തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പറ്റില്ല, അത് അത്രയും ടോപ്പ് ക്ലാസ് പ്ലെയർ ആണ്. പക്ഷേ റെപ്രസെന്റ് ചെയ്ത് നാഷണൽ ടീമിനാണ്. പിന്നെ അതിലുപരി എനിക്ക് 31 വയസ്സാകുമ്പം തരാൻ പറ്റൂല എന്നും 37 വയസ്സാകുമ്പം തിരിച്ചു കൊടുത്തു എന്നും ജോലി കൊടുത്തു എന്നും അത് അതിന് ഇതിന് അവഗണന എന്നല്ലാതെ പിന്നെ എന്താ ഇതിന് പറയാ? മനസ്സിൽ വല്ലാതെ സങ്കടം ഉണ്ടോ ഈ ഒരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ പിറകെ നടക്കുക എന്ന് പറയുന്നത്? ജോലി കിട്ടാത്തതിൽ ഒരു സങ്കടമില്ല എനിക്ക്, എനിക്ക് ദൈവം നിശ്ചയിച്ച് ഒരു സങ്കടമില്ല. എനിക്ക് ജീവിതത്തിൽ കിട്ടിയതെല്ലാം ബോണസാ. പക്ഷെ എന്തുകൊണ്ട് അവഗണന എനിക്ക്? ഞാൻ സത്യം പറയുകയാണെന്ന് ഞാൻ എന്റെ ഓണസ്റ്റായിട്ട് ഒരു കാര്യം പറയാം, ഞാൻ ജോലി കെഞ്ചി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതും കുറെ ആളുകൾ എന്നോട് പറഞ്ഞു എന്തുകൊണ്ട് നീ ഡിസേർവ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഞാൻ യെസ് എന്തുകൊണ്ട് ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല. ഞാൻ അവോയ്ഡ് ചെയ്ത് പോകുമ്പോ ഇത് പല യങ്സ്റ്റേഴ്സിനും ഇത് പ്രോബ്ലം. അല്ലാതെ ഞാൻ ജോലി 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 എനിക്ക് ക്യാഷ് കിട്ടണം ജോലി അതല്ല, ഞാൻ എനിക്ക് അംഗീകാരമായിട്ട് തന്നെ ഇത് കൂട്ടുന്നത്. ഇതൊരുതരം ഈഗോണ്. ഡിപ്പാർട്ട്മെന്റ് കളിക്കുന്ന പ്ലേയേഴ്സിന് ഞാൻ പറയുന്നു, നമ്മളെ നാട്ടില് ഒരുപാട് ടാലന്റ് ഉള്ള വിദ്യാർത്ഥികളുണ്ട്, ഒരുപാട് ജോബ് കിട്ടിയ ആളുകളുണ്ട്. SBT ആവട്ടെ, SBI ആവട്ടെ, പോലീസ് ആവട്ടെ, പോലീസ് ടീമിൽ തന്നെ എത്ര പ്ലേയേഴ്സ് ഉണ്ട്. അവർക്കൊന്നും ഇന്ത്യ കളിക്കണ്ടേ? എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് പിന്നെ ജോലി കൊടുക്കുന്ന പ്ലേയേഴ്സിന് എന്തുകൊണ്ട് അവർ പ്രൊഫഷണൽ കളിക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ നാഷണൽ ടീം റെപ്രസെന്റ് ചെയ്യാൻ വിടുന്നില്ല? ഇവര് ISL എന്തെങ്കിലും കളിച്ചിട്ട് വേണ്ടേ ഇപ്പോ അവർക്ക് പിന്നെ നാഷണൽ ടീം റെപ്രസെന്റ് ചെയ്യാൻ? അപ്പൊ ഒരുപാട് പ്ലേയേഴ്സിന്റെ ഹോപ്പ് നമ്മളെ നീലക്കുപ്പായം എന്നുള്ള സാധനം അടിച്ചമർത്തി എന്നും വേണമെങ്കിൽ പറയാം. എന്താ ഇതെന്ത് എന്ത് ഈഗോണിത്? നമ്മള് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരും കളിക്കണ്ട എന്നോ? എനിക്ക് തോന്നുന്നു നമ്മളെ ബിഫോർ ലാസ്റ്റ് ഇയർ ചാമ്പ്യൻ ആയ നമ്മളെ ക്യാപ്റ്റൻ പോലും ജിജോ വരെ എനിക്ക് തോന്നുന്നു അവർക്ക് ഒരുപാട് തവണ പിന്നെ ISL ഒക്കെ ഓഫർ വന്നിട്ടും അവരെ വിട്ടിട്ടില്ല. ഇതിന്റെ എനിക്ക് ഞാൻ കേട്ടതാട്ടോ, എനിക്ക് കറക്റ്റ് ഇതിന്റെ അറിയില്ല. അപ്പൊ ഇങ്ങനെ എത്ര എത്ര പ്ലേയേഴ്സ് ഉണ്ട് നമ്മളെ കേരളത്തിൽ നിങ്ങൾ എന്നെ നോക്കി? അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു 6-7 പ്ലേയേഴ്സ്
കേരളത്തിൽ നിന്ന് തന്നെ നാഷണൽ ടീമിൽ വരാൻ കേപ്പബിൾ ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അവർ ജോലി കിട്ടി ആരാണ്? 95% ഫുട്ബോളേഴ്സ് പാവപ്പെട്ടവരായിട്ട് ബിലോങ് ചെയ്യുന്നവരാ. ഇവരൊരു ഇവരൊരു ഫസ്റ്റ് പ്രിഫറൻസ് ഫാമിലി പറയുന്നതാ ഒരു ജോലി മോനെ എന്നുള്ളതാ. അനസ്, ഇതിന്റെ മാനദണ്ഡങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് പൊതുഭരണ വകുപ്പ് ആണ്, അതായത് മാനദണ്ഡം. പക്ഷെ അതിനുള്ള എങ്ങനെയാണ് ഒരാളെ ജോലിക്ക് എടുക്കേണ്ടത്, സ്പോർട്സ് കോട്ടയിലുള്ള ഒരാളെ ജോലിക്ക് എടുക്കേണ്ടത് എന്നുള്ള മാനദണ്ഡം, അത് ശുപാർശയായി നൽകുന്നത് സ്പോർട്സ് കൗൺസിൽ തന്നെയാണ് എന്നാണ് താരങ്ങൾ തന്നെ, നിങ്ങൾ ഉൾപ്പെടെയുള്ള താരങ്ങൾ പറയുന്നത്. എവിടെയാണ് ഇതിൽ ഒരു തിരുത്തൽ വേണ്ടത്? അല്ല, ആദ്യം അവര് പറഞ്ഞു, പിന്നെ ഇത് പൊതുഭരണ വകുപ്പാണ്, ഇത് ഞങ്ങള് അതിനിടയിലുള്ളതല്ല എന്ന് പറഞ്ഞു ഫസ്റ്റ്. ഇപ്പൊ പറയുന്നു, ഇന്നലത്തെ വീഡിയോ ഞാൻ കണ്ടപ്പോ പറയുന്നു ഇത് പൊതുഭരണ വകുപ്പും കൗൺസിലും കൂടിയും പിന്നെ ചേർന്നിട്ടാണ് ഈ മാനദണ്ഡം ഇടുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇവര് ഫുട്ബോളേഴ്സ് ആണ്, ഇവര് കളിച്ചത് നാഷണൽ ടീം റെപ്രസെന്റ് ചെയ്തല്ല. അപ്പൊ അവർക്ക് നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന നാഷണൽ ടീം റെപ്രസെന്റ് ചെയ്ത പ്ലേയേഴ്സിനെ എങ്ങനെ അംഗീകരിക്കണം, അംഗീകാരം കൊടുക്കണം എന്ന് ഇവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മാനദണ്ഡത്തിൽ മാറ്റം വരുത്താൻ പോലും നമ്മള് അവർക്ക് പിന്നെ ശുപാർശ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനു പോലും എടുക്കാതെ അവർ, എനിക്ക് തോന്നുന്നു ഞങ്ങളെ കുറ്റം പറഞ്ഞ് നടക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ കണ്ട വീഡിയോ കണ്ടിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു കൊടുക്കാൻ ലേറ്റ് ആയതാണ് ഇപ്പൊ ഇവരെ പ്രശ്നം, ഞങ്ങള് പിന്നെ ജോലിക്ക് കൊടുക്കാൻ ലേറ്റ് ആയി എന്നുള്ളതാ. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്ലിക്കേഷൻ വരാതെ നമ്മൾ എങ്ങനെ കൊടുക്കാനാ? 2015 തൊട്ട് 2023 8 വർഷമായി, തീർച്ചയായിട്ടും 8 വർഷമായിട്ടാണെന്ന്, എനിക്ക് 8 വയസ്സ് കൂടില്ലേ? ഈ സമയത്തും വിഷമമില്ല എന്ന് പറയുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പിറകെ ഫുട്ബോൾ കളിക്കാൻ എത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട്, നിങ്ങളെ കണ്ട് ഫുട്ബോൾ കളിക്കാൻ എത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ കൊടുത്തത് ഒരു സന്ദേശം എന്താണ്, ഈ ഒരു ജോലി കിട്ടാതെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് സ്പോർട്സ് കൗൺസിലും സർക്കാരും ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഇനി നടത്തേണ്ടത്? എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒന്നും കൂടുതൽ ഒന്നും പറയാനില്ല. ഒറ്റ കാര്യം, ഒരു കേരളത്തിലുള്ള ഒരു പ്ലെയർ ഒരു നാഷണൽ ടീം റെപ്രസെന്റ് ചെയ്ത് AFC കപ്പ് കളിച്ചു, നാഷണൽ ടീമിന് വേണ്ടി റെപ്രസെന്റ് ചെയ്തു, ഇന്റർ കോണ്ടിനെന്റൽ കളിച്ചു, ട്രൈനേഷൻ കപ്പ് കളിച്ചു, AFC ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദി ബെസ്റ്റ് ടൂർണമെന്റ് അതും കളിച്ചു. ഇതിലപ്പുറം കേരളത്തിൽ ജോലി കിട്ടാൻ വേറെ എന്താ വേണ്ടത്? പിന്നെ ഇവരോട് ഇങ്ങനെ ബെഗ് ചെയ്ത് നടക്കണോ ഒരാൾക്ക് ജോലി വേണം ജോലി വേണം എന്ന് പറഞ്ഞിട്ട്? നമ്മളിതിന് അവകാശപ്പെട്ട ആളുകളല്ലേ? എനിക്കൊക്കെ എന്നോട് തന്നെ ചില ടൈം പൂച്ച തോന്നിയിട്ടുണ്ട്, ഞാൻ എന്നോട് എന്താ ഇത്ര ഈഗോ ഇവർക്കൊക്കെ എന്ന്. പിന്നെ ഒന്ന് മനസ്സിലായി, എത്രത്തോളം നമ്മള് കറക്റ്റ്, എത്രത്തോളം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു അത്രത്തോളം നമുക്ക് അവഗണനകൾ ഉണ്ടാവുക എന്ന് എനിക്ക് മനസ്സിലായി. അത് ഇവിടുന്ന് നിന്നല്ല, അത് നാഷണൽ ടീം ആണെന്നുണ്ടെങ്കിലും അത് കേരള ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വരുന്നേ. നിങ്ങൾ ഈ അവഗണിക്കപ്പെടുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജോലി കിട്ടാത്ത പല ഘട്ടങ്ങളിൽ, ഇപ്പൊ മലപ്പുറത്തെ വിഷയമൊക്കെ അനസ് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ താരങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ ഈ വിഷയത്തിൽ? കാരണം ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, ഇങ്ങനെ തഴയപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ ഇത് ഒരുമിച്ച് നിന്ന് ചെറുക്കണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾ ഈ താരങ്ങൾക്കിടയിൽ ഉണ്ടോ? അല്ല, ഒരു ടീം ഇതിനായിട്ട് നിൽക്കുമ്പോ നമ്മൾ അതിനായിട്ട് വേറെ നമ്മളൊരു യൂണിയൻ ഉണ്ടാക്കി ഇതിൽ, അതിന്റെ സത്യം പറയണെങ്കിൽ അതൊക്കെ എനിക്ക് തോന്നുന്നു ഫുട്ബോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അവരെ പ്രൊഫഷണൽ കരിയറിന്റെ ഫോക്കസ് ചെയ്യാതെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇടപെടുമ്പോൾ അത് കുറെ കുട്ടികളെ ടാലന്റ് നഷ്ടപ്പെടും, കുട്ടികൾക്ക് സീനിയേഴ്സിനോട് ഒരു ആരോഗ്യൻ്റെ അങ്ങനത്തെ ഒരു രീതി വരും. നമ്മൾ അതൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറെ കാലം ഉണ്ടാതിരുന്നത് സത്യത്തില്. പക്ഷെ ഇത് നമ്മളെ മോശത്തരായിട്ടാണ് ഇവർ എടുക്കുന്നത്. എന്ത് മോശത്തരാണ് നാഷണൽ ടീം റെപ്രസെന്റ് ചെയ്ത് നമ്മൾക്ക് ജോലി തരാതെ നിൽക്കണാണോ മോശം? ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പറയുന്നതിൽ തന്നെ എനിക്ക് ലജ്ജ, എനിക്ക് ഭയങ്കര മടിയുണ്ട്. ഞാൻ കെഞ്ചുന്ന പോലെ ഞാൻ ഗവൺമെന്റിനോട് പ്ലീസ് എനിക്കൊരു ജോലി തരീ, എന്റെ സീനിയേഴ്സിനോട് എനിക്ക് എങ്ങനെങ്കിലും എന്റെ ഒരു പേപ്പർ റെഡിയാക്കി തരൂ എന്നുള്ള സാധനം ചോദിക്കുന്ന പോലെയാണ് ഇപ്പൊ ഇത്. എന്തായാലും വളരെയധികം നന്ദി അനസ് എടത്തൊടുക. ഈ വിഷയത്തിൽ അടിയന്തരമായി സർക്കാരിന്റെ കണ്ണു പതിയട്ടെ. അനസ് ഉൾപ്പെടെ, റിനോ ആൻഡോ ഉൾപ്പെടെ, NP പ്രദീപ് ഉൾപ്പെടെ, അതുമാത്രമല്ല അവർക്ക് പിന്നാലെ വരുന്ന ഒട്ടനവധി താരങ്ങളുണ്ട്, അവരുടെ കണ്ണീര് വീഴ്ത്തിയാകരുത് സ്പോർട്സ് കൗൺസിലിന്റെയും സർക്കാരിന്റെയും മുന്നോട്ടുള്ള പോക്ക് എന്നാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ. ഇത് ഞാൻ ഒറ്റ കാര്യം കൂടി പറയാം, ഒരു പിന്നെ ആരും ഹെൽപ്പ് ചെയ്യണമെന്നില്ല, പക്ഷെ
ജൂനിയർ പ്ലേയേഴ്സിനായാലും ആരാണെന്നുണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നില്ല, പക്ഷെ ആക്രമിക്കാതെ ഇരുന്നാൽ മതി, അപ്പൊ തന്നെ കിട്ടേണ്ടവർക്കൊക്കെ എല്ലാം കിട്ടും. തീർച്ചയായും യുവാക്കുകളും എന്തായാലും കണ്ടു തുറന്ന് കാണട്ടെ സ്പോർട്സ് കൗൺസിൽ അധികാരികളും സർക്കാരും എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും വളരെയധികം നന്ദി അനസ് എടുത്തുക മീഡിയ മണിയോട് സംസാരിച്ചതിന്.